just realized I've built walls a mile high to protect my heart, but now I'm all lonesome on the inside. Hi, hello. Once again, welcome back to my channel, Aami's Talks. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു സ്നോമാൻ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടി. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്നോമാൻ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ 3 ബോട്ടിൽ ക്യാപ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ ഇവിടെ പാല് വാങ്ങിക്കുമ്പം കിട്ടുന്ന ഒരു ബോട്ടിലുണ്ട്, അതിൻ്റെയാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പം ഈ ഒരു വലുപ്പം അല്ലെങ്കിൽ ഇതിനേക്കാളും ചെറുതോ ആയാലും കുഴപ്പമില്ല, നമുക്കൊരു 3 എണ്ണം വേണം. അപ്പം 3 കമ്പനിയുടെ ആയത് കാരണമാണ് കേട്ടോ 3 കളറിൽ വരുന്നത്. അപ്പോൾ അത് 3 കൂടെ കൂട്ടിയിട്ട് ഞാനൊന്ന് ഒട്ടിക്കുകയാണേ. അപ്പോൾ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല, ഫെവി ബോണ്ടൊക്കെ വെച്ചിട്ടും നമുക്കിത് ഒട്ടിക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അത് 3 നമുക്കൊന്ന് കൂട്ടി ഒട്ടിച്ചെടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പെയിൻറ്റിങ്ങിലാണ്. അപ്പോൾ ഞാൻ വൈറ്റ് കളർ അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കോട്ട് കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് അത്ര ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ 2 കോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. അതുകൊണ്ട് ഈ ഒരു പുറത്ത് നമ്മൾ കാണുന്ന ആ ഒരു പാർട്ടില്ലേ, അവിടെ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 2-3 കോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഐറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 1 കോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ ആ കളറില്ലേ, അതിങ്ങനെ പുറത്തേക്ക് കാണും. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങളെ കയ്യിൽ വൈറ്റ് കളറിലുള്ള ബോട്ടിൽ ക്യാപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല, പെയിൻറ്റിൻ്റെ ആവശ്യമേ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സ്നോമാൻ കുട്ടപ്പനെ നല്ല വൃത്തിയായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം ഫാനിൻ്റെ മുന്നിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഫസ്റ്റ് നമ്മൾ ഇതിന് കണ്ണ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ണ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചിങ് മെഷീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കയ്യിൽ പഞ്ചിങ് മെഷീൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ പഞ്ചിങ് മെഷീൻ്റെ ആവശ്യമൊന്നും ഇല്ല, നമ്മൾ ഒരു ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെയിൻറ്റില്ലേ, അത് വെച്ചിട്ട് നമുക്ക് കണ്ണ് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബ്രഷില്ലേ, ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ച് പെയിൻറ്റിൽ മുക്കിയിട്ട് നമുക്ക് ഇതിന് കണ്ണ് വരച്ച് കൊടുക്കാം. അതൊന്നൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ 2 സ്ഥലത്തും ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം, കണ്ണിൻ്റെ 2 സ്ഥലത്തും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സ്നോമാൻ്റെ കണ്ണൊക്കെ സെറ്റായി. ഇനി നമുക്കൊരു മൂക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ മൂക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ഓറഞ്ച് കളറിലുള്ള A4 ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഓറഞ്ച് ആണ് നമ്മൾ നോർമലി കാണാറുള്ളത് അല്ലേ. സ്നോമാൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓറഞ്ച് കളറാണ് കാണാറുള്ളത്. അപ്പോൾ ഞാൻ ഓറഞ്ച് A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കോർണറിനായിട്ട് ഇതേപോലെ മടക്കിയിട്ട് നല്ലോണം ടൈനി ആക്കിയിട്ടൊന്ന് മടക്കിയെടുക്കുക കേട്ടോ. നമുക്ക് വളരെ കുഞ്ഞു പീസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞു പീസ് ആയി ഒന്ന് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. മടക്കിയതിന് ശേഷം കുറച്ച് ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ എൻഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും വലുപ്പത്തിൽ ഒന്ന് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കളയുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്നോമാൻ്റെ മൂക്കിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയുള്ളൂ പരിപാടി. സ്നോമാന് കണ്ണായി, മൂക്കായി, ഇനി നമുക്ക് വാ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു പെൻസിലും എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കുട്ടി കുട്ടി ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു വാൻ്റെ ഷേപ്പിൽ ഇതേപോലെ കുട്ടി കുട്ടി ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ബ്ലാക്ക് പെയിൻ്റ് അക്രിലിക് പെയിൻ്റ് ഉണ്ടാവും ബ്ലാക്ക് കളറിലുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കുട്ടിയാക്കിയിട്ട് നല്ല ടൈനി ആക്കിയിട്ട് എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതിൻ്റെ ബട്ടൺസ് വെച്ച് കൊടുക്കണം. അതിൻ്റെ ഡ്രസ്സിൻ്റെ ബട്ടൺസ് ആണ്. അപ്പോൾ അതും ഞാൻ ബ്ലാക്ക് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ അക്രിലിക് പെയിൻറ്റിൽ മുക്കിയിട്ട് കുറച്ച് കട്ടിയിൽ, നമ്മൾ വാ ചെയ്തതുപോലെയല്ല, കുറച്ച് കട്ടിയിൽ ഇതേപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ദേ റെഡ് കളറിലുള്ള ഒരു സാറ്റൻ റിബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ടൈ ഉണ്ടാക്കിയിട്ട് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല വീതി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, ചെറുതുണ്ടായിരുന്നില്ല. ഞാനത് പകുതി വഴി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സാറ്റൻ റിബൺ ചെറുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി നിങ്ങൾക്കത് കെട്ടി കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ കഴുത്തിലൂടെ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു ബോ പോലെയാണ് കെട്ടി കൊടുക്കുന്നത്.
അപ്പോൾ ദേ നമ്മുടെ സ്നോമാൻ്റെ ടൈം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ക്യാപ്പ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ പേപ്പർ യൂസ് ചെയ്യാം, അതുപോലെ റെഡ് കളർ തന്നെ വേണമെന്നൊന്നുമില്ല, ഞാൻ റെഡ് ചൂസ് ചെയ്തൂന്നേയുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഞാനൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. വരച്ചതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇത് ജസ്റ്റ് ഇതേപോലെ പകുതി വെച്ചിട്ടൊന്ന് മടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ അതുവഴി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പകുതി മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എങ്ങനെയാണ് ക്യാപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫെവി ബോണ്ടാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലൂ ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സുഖമായിട്ട് തന്നെ ഒട്ടും. ഫെവി ബോണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോളാണുള്ളതെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ അതിന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അല്ലാണ്ട് ഒട്ടായിക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് സമയം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, സാവകാശത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് സുഖമായിട്ട് ഒട്ടി കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സ്നോമാൻ്റെ തൊപ്പി നല്ല വൃത്തിയായിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യാപ്പിൻ്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മുടെ ഫെവി ബോണ്ട് ആക്കുന്നത്. പെട്ടെന്നെല്ലാം മറന്നു പോവാം. അപ്പോൾ ഫെവി ബോണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ സ്നോമാൻ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പം നമ്മുടെ സ്നോമാൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിനൊന്നും കൂടി ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ ഒരു യെല്ലോ കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇങ്ങനെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ പഞ്ചിങ് മെഷീൻ വെച്ച് കട്ട് ചെയ്തെടുത്തതാണ്. ഇപ്പം നല്ല ക്യൂട്ടായി വന്നിട്ടില്ലേ നമ്മുടെ സ്നോമാൻ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ വീട്ടിലത് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ആമി തന്നെയാണ് പേര്. നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തമ്മനെയിൽ വേണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്നൊരു ബോട്ടിലാട്ടായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് വിംറ്റോയുടെ ബോട്ടിലാണ് കേട്ടോ. അപ്പം ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവേ. എനിക്കിപ്പം ഇത് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലിക്കർ ബോട്ടിൽസൊക്കെ കിട്ടാറുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ബോട്ടിൽസൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഈ വിംറ്റോയുടെ ബോട്ടിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എനിക്ക് ഒരു ഷോപ്പിൽ നിന്ന് രണ്ടെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ പോയി ചോദിച്ചതാണ്. അപ്പോൾ രണ്ടെണ്ണം തന്നിട്ടുണ്ടായിരുന്നു, അതിൽ രണ്ടാമത്തതാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ബോട്ടിലായിട്ട് ചെയ്യാറില്ല. എന്തെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയി ചോദിക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്, സ്കൈ ബ്ലൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ഫേവറേറ്റ് കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഞാനിതിൻ്റെ സ്റ്റിക്കറൊന്നും പൊളിച്ച് കളഞ്ഞിട്ടില്ല, കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്യണതാണല്ലോ. പിന്നെ സ്റ്റിക്കർ ഇത് പൊളിച്ചാലും കിട്ടില്ല. കഴിഞ്ഞ വീഡിയോ ഇത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും പൊളിച്ചെടുക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഞാനിതിങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യണ സ്പോഞ്ച് കണ്ടോ, അത് കിച്ചണിൽ നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി വാങ്ങിച്ച ആ ഒരു സ്പോഞ്ചാണ് കേട്ടോ. അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതേ കംപ്ലീറ്റ്ലി ഞാൻ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് പെയിൻറ് കൊടുത്തു കേട്ടോ. രണ്ട് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കോട്ട് കൊടുത്തപ്പോൾ എനിക്കൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ രണ്ട് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നോമാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ ഫെവി ബോണ്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഫെവി ബോണ്ടും ഏകദേശം കഴിയാറായിട്ടുണ്ട്. അത് അന്ധവിശ്വാസം വലിക്കണത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിരിക്കും. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതേ നമ്മുടെ സ്നോമാൻ നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഗുമ്മായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് കുറച്ച് സ്നോ ഉണ്ടാക്കണം. അപ്പോൾ സ്നോ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ വെച്ചിട്ട്, പക്ഷേ അത് നൈസായിട്ട് ചീറ്റ് പോയി. അപ്പോൾ അതിനുശേഷം ദേ ഞാൻ ഇതേപോലെയുള്ള കുറച്ച് സ്പോഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഇന്നത്തോടും കൂടെ തീരുമാനമാവും. നമ്മുടെ പില്ലോ ഇല്ലേ, പില്ലോൻ്റെ ഉള്ളുന്നതായിട്ട് കുറച്ച് എടുത്തതാണ് കേട്ടോ. ഒരു സൈഡ് ഞാൻ ഇതേപോലെ നൂലൊക്കെ പൊട്ടിച്ച് ഇട്ട് കുറച്ച് ഇത് എടുത്തതിന് ശേഷം അവിടെ തുന്നി പിടിപ്പിച്ചതാണ്. അപ്പം ആളിത് വീഡിയോ കണ്ടിട്ടുണ്ട്, ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തോടും കൂടെ തീരുമാനമാവും എന്തായാലും. അപ്പോൾ ഇത് ഞാൻ ബോട്ടിലിന് ചുറ്റുമായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്നോവിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും ഉള്ളൂ കേട്ടോ പരിപാടി. ഭയങ്കര സിമ്പിളാണ്. വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ട്രൈ പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ ആയിട്ട് അയച്ചു തരാം കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കിട്ടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.